നമസ്കാരം. കരിങ്കൊണ്ടിയിലെ 10 ഏക്കറോളം വരുന്ന സ്ഥലത്തെ വിശാലമായ വെള്ളക്കെട്ടിൽ ആൽബിൻ മുങ്ങിത്താണത് തിങ്കളാഴ്ച വൈകിട്ട് 5:30. അമ്മയുടെ കൺവെട്ടത്ത് ബന്ധുക്കളായ കൂട്ടുകാർക്കൊപ്പം കളിച്ച് ഉല്ലസിക്കുന്നതിനിടയിലായിരുന്നു ബംഗളത്തെ ആൽബിൻ സെബാസ്റ്റ്യനെ ദുരന്തം കൊണ്ടുപോയത്. 15 അടിയോളം വെള്ളമുള്ള സ്ഥലമാണ് ഇത്. എന്നാൽ ഇരട്ടു പരന്നത് ആൽബിന് വേണ്ടിയുള്ള തിരച്ചിൽ പ്രയാസകരമാക്കി. അപകടം നടന്ന ശേഷം 7 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്താനായത്. തിങ്കളാഴ്ച വൈകിട്ട് അപകടം നടന്നയുടൻ ആൽബിന്റെ മാതാവ് ദീപി ഉൾപ്പെടെയുള്ളവരുടെ നിലവിളി കേട്ട് ഓടിയെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിയതാണ് നാട്ടുകാർ. കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേന, സ്കൂബ ഡൈവിംഗ് ടീം, സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ, പോലീസിലെ നീന്തൽ വിദഗ്ധർ, ജില്ലാ അക്വാറ്റിക് അസോസിയേഷന്റെ വാട്ടർ റെസ്ക്യൂ ആൻഡ് റിക്കവറി ടീം എന്നിവരും പിന്നാലെയെത്തി തിരച്ചിലിനിറങ്ങി. വെളിച്ചക്കുറവ് പ്രശ്നമായതോടെ അഗ്നിരക്ഷാസേന ആസ്ക വിളക്കുകൾ ഉൾപ്പെടെയുള്ളവ എത്തിച്ചിരുന്നു. 4 മണിക്കൂറോളം നീണ്ട തിരച്ചിലിൽ വിഫലമായതോടെ തിങ്കളാഴ്ച രാത്രി 9:30 തിരച്ചിൽ നിർത്തി. ഇന്നലെ രാവിലെ 6:30 വീണ്ടും തുടങ്ങി. 9:30 ആൽബിന്റെ ചേതനയേറ്റ ശരീരം കിട്ടിയത്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ SSLC പാസ്സായ ആൽബിൻ ബാലസംഘം ബംഗളം യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്നു. മാതാപിതാക്കളുടെ ഏക മകനാണ്. അപകട വിവരം അറിഞ്ഞതു മുതൽ അസ്വസ്ഥയായിരുന്ന ആൽബിന്റെ അയൽവാസി കരിംകൊണ്ട് പൂതങ്ങാനം വീട്ടിൽ പി വിലാസിനി എന്ന 72 വയസ്സുകാരി ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയും ചെയ്തതോടെ ഇരട്ട മരണമേൽപ്പിച്ച ആഘാതത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാട്. ബംഗളം കരിങ്കൊണ്ടിൽ ഓട് നിർമ്മാണത്തിനായി മണ്ണെടുത്ത 10 ഏക്കറോളം വരുന്ന സ്ഥലത്തെ വിശാലമായ വെള്ളക്കെട്ടിലാണ് അപകടമുണ്ടായത്. നെൽപ്പാടം ഖനനം ചെയ്ത് ഓട് നിർമ്മാണത്തിന് മണ്ണെടുത്ത സ്ഥലത്ത് വെള്ളക്കെട്ട് ഉയർന്നതോടെ സമീപവാസികൾ പ്രതിഷേധമുയർത്തിയപ്പോഴാണ് ഖനനം ഉപേക്ഷിച്ചത്. വേനൽക്കാലത്ത് ബംഗളത്തെ ഗ്രാമീണ ക്ലബ്ബുകളും നാട്ടുകാരും ഫുട്ബോൾ കളിക്കുന്ന സ്ഥലം കൂടിയാണ് ഇത്. മഴക്കാലം വരുന്നതോടെ വെള്ളക്കെട്ട് ഉയരുന്ന ഇവിടെ വേനൽ കടുക്കും വരെ വെള്ളമുണ്ടാകും. ജലസമൃദ്ധമായ ഈ വെള്ളക്കെട്ട് ബംഗളം പ്രദേശത്തിന്റെ ജലസ്രോതസ് കൂടിയാണ്. ചിലയിടത്ത് നല്ല ആഴമുണ്ട്. അംഗനവാടിയിലെയും കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെയും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നടന്നു പോകുന്ന റോഡിന്റെ അരികിലാണ് ഈ വെള്ളക്കെട്ട്. ഇതിനോട് ചേർന്ന് കള്ളുഷാപ്പും പ്രവർത്തിക്കുന്നുണ്ട്. സുരക്ഷാ വേലിയില്ലാത്ത വെള്ളക്കെട്ട് അപകടത്തിനിടയാക്കുമോ എന്ന് നേരത്തെ തന്നെ ആശങ്കയുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഇവിടെ ഒരു ദുരന്തമുണ്ടാകുന്നതെന്ന് നാട്ടുകാരും പറയുന്നു. പ്രദേശവാസികൾക്കൊപ്പം ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ കുളിക്കാനും നീന്തൽ പഠിക്കാനും എത്തുന്ന സ്ഥലം കൂടിയാണ് ഇത്. എന്നാൽ അമ്മയുടെ കൺമുൻപിൽ തന്റെ ഏക മകൻ മുങ്ങിത്താഴുന്നത് കണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന ആ അമ്മയുടെ മുഖം നാട്ടുകാരെ ആകെ കണ്ണിലാഴ്ത്തുന്നു. ഒരേ ഒരു മകനായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവനിലായിരുന്നു പ്രതീക്ഷ മുഴുവൻ. പഠനത്തിൽ മിടുക്കൻ, എല്ലാ കാര്യങ്ങളിലും അവൻ ഒന്നാമത്. അതുകൊണ്ട് തന്നെ ഈ അച്ഛനും അമ്മയ്ക്കും അവൻ വലിയ അഭിമാനം കൂടിയായിരുന്നു. എന്നാൽ പെട്ടെന്ന് തങ്ങളെ വിട്ടുപിരിഞ്ഞ തങ്ങളുടെ ഏക മകനെ ഓർത്ത് വിതുമ്പുകയാണ് ഈ അച്ഛനും അമ്മയും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.